സുനിഷയിലൂരാണ് ആ വാർത്തയായിട്ട് ചേരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആ വാർത്ത എന്നും നോക്കാം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും പോലീസിലെ ഉന്നതർക്കുമെതിരെ പി ബി അൻവർ ഉന്നയിച്ച പരാതി സിപിഐഎം ഇന്ന് ചർച്ച ചെയ്യും. ഇന്ന് വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ന് നിർണായകമാണ് ഈ കാര്യത്തിൽ എന്തായിരിക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് സുനിഷയിലേക്ക് നേരിട്ട് പോകാം അല്ലേ? എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാം. സുനിഷ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സുനിഷ ഈ ഓണത്തിന്റെ വരവറിയിക്കാൻ വേണ്ടി പൂക്കളത്തിനുള്ള സ്ഥലത്തൊക്കെ സുജയ ചേച്ചിയുടെ ഷോളിൽ പോയി നിന്നായിരുന്നു. അപ്പോ ഇന്നിപ്പോ ഞങ്ങളാണ് ഈ സെറ്റാരി കൊടുത്ത് അത്തം തുടങ്ങി വെക്കുന്നത് സുനിഷ. പക്ഷെ സുനിഷ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് വരാൻ പോകുന്നത്. അത് ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് നിർണായകം. സുനിഷ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് തുളസി, ശ്രുതി. ഈ പറഞ്ഞതുപോലെ ഏതായാലും സീരിയസ് വാർത്ത തന്നെയാണ്. കാരണം സുജിത് ദാസിൻ്റെ സസ്പെൻഷൻ അത് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ഇനി ഏത് രീതിയിലുള്ള നടപടിയാണ് ഉണ്ടാകുക എന്നതാണ്. അതുതന്നെയാണ് ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, അത് നിർണായകമാണ്, ആ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാനും പോകുന്നത്. നേരത്തെ തന്നെ അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അധികാര കേന്ദ്രമായി പി ശശി അധികാര കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ പോലീസുകാരുടെ തെറ്റായ നടപടികൾക്കെല്ലാം കുടപിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇത് പരാതിയായി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം തന്നെയാണ് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കുക. ഏത് തരത്തിലുള്ള നടപടിയാണ് കൈക്കൊള്ളേണ്ടത്, ഒപ്പം തന്നെ എങ്ങനെയാണ് ഇത് പരിശോധന നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടക്കും. പ്രധാനമായും കമ്മീഷനെ നിയോഗിക്കേണ്ടതുണ്ടോ, അതായത് പാർട്ടിതല അന്വേഷണം എന്ന രീതിയിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുമോ, എങ്കിൽ അതിൽ ആരൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അറിയേണ്ടത്. അത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നത് തന്നെയാണ്. ഒപ്പം ഈ RSS ബന്ധമടക്കം ഉൾപ്പെടെ ഈ ADGP എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നതാണ് മറ്റൊരു ചോദ്യം. ഏതായാലും നിലവിൽ ഈ പാർട്ടിക്കകത്ത് തന്നെ ഇവരെ മാറ്റി നിർത്താത്തതിലടക്കം ചില അസംതൃപ്തികൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ, ഈ നടപടികൾ ഏത് എന്നൊരു തീരുമാനത്തിൽ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന നിലപാട് അത് തന്നെയാണ് നിർണായകമാകുക. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഏത് തരത്തിലുള്ളത് എന്നത് തന്നെയാണ്. ആ PV അൻവറിൻ്റെ ആരോപണങ്ങൾ അത് ഗുരുതരമാണ്. പ്രതിപക്ഷം അത് പ്രധാനമായും എടുത്തുകൊണ്ട് തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ADGP മാറ്റാതിരിക്കുമ്പോൾ അത് നേർ ചൂണ്ടിക്കാണിക്കുന്നത് അത് മുഖ്യമന്ത്രിയിലേക്കാണ്. വീണ്ടും അത് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ചൂണ്ടിക്കാണിക്കും. അത് സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് മാറുമെന്നത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദീകരണം, അത്തരത്തിലുള്ള വിശകലനം തന്നെയായിരിക്കും ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവുക. ഒപ്പം തന്നെ CPI നിർവാഹക സമിതി യോഗവും എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരംഭിച്ചതാണ്. കഴിഞ്ഞ ദിവസം സംഘടനാതലത്തിലുള്ള കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് ഏതായാലും രാഷ്ട്രീയ തലത്തിൽ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ, ADGP പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരായ ആരോപണങ്ങൾ അത് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് മുന്നണിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമെന്നൊരു നിഗമനത്തിലേക്ക് CPI എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇവരെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണമാണ് നിലവിലുള്ളത്. അത് തന്നെ അതും അവമതിപ്പുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഏതായാലും മുന്നണിക്കകത്തുണ്ട് എന്നതാണ്. നിലവിൽ CPI ഏതായാലും ഈ ആരോപണങ്ങൾ തന്നെയാണ് ചർച്ചയാക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് സാധ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും CPI ഇന്ന് പരിശോധിക്കുമെന്നതാണ്. അതിനുശേഷം CPI നിർവാഹക സമിതിയിൽ എടുക്കുന്ന യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് CPMനെ അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നത് തന്നെയാണ്. ഏതായാലും നിലവിൽ ഇന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് നിർണായകമാണ്. ഈ പറഞ്ഞതുപോലെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മറ്റ് കുറ്റാരോപിതരായിട്ടുള്ള ADGP എം ആർ അജിത് കുമാറിനെതിരെയും ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഒപ്പം തന്നെ സുനിഷ, ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞു വിട്ടു തൽക്കാലം. തീർച്ചയായിട്ടും.